ഹലോ എവ്രി വൺ, ഒ സി വൈബ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മളൊരു കോസ്റ്റൽ വോക്കാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അരാക്കൂൺ നാഷണൽ പാർക്കിൽ നിന്നാണ് ഈ വോക്ക് തുടങ്ങുന്നത്. ഈ അരാക്കൂൺ നാഷണൽ പാർക്കിലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗ് ഞങ്ങൾ ചെയ്തത്, കുറച്ച് കാൻഗറൂസൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു വോക്ക് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ നമ്മളൊരു ലൂപ്പ് എടുത്ത് കറങ്ങി വരും. ഒരു 2 മണിക്കൂർ എടുക്കും മൊത്തം ഇത് നടന്ന് തീരാനായിട്ട്. അപ്പോൾ വെറുതെ ഒരു നടത്തമല്ല, കുറേ നമുക്ക് ഇടയ്ക്ക് നമുക്ക് കുറേ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി പോകുന്നൊരു വോക്കാണ്. വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു ഞങ്ങൾ നടക്കാനിറങ്ങിയത്. കാറ്റിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു ഇതിലെ ഇങ്ങനെ നടക്കാനായിട്ട്. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. വർഷത്തിൻ്റെ എല്ലാ സമയത്തും ഈ കോസ്റ്റൽ വോക്കിന് നമുക്ക് പോകാൻ കഴിയും. നമ്മൾ നടന്ന് കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ശരിക്കും കടലിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത്. അതുപോലെ നമുക്ക് ആ നേരെ നടക്കാനുള്ള വഴിയിൽ നിന്നും സൈഡിലേക്കൊക്കെ ആളുകൾ നടന്നു പോയ ചെറിയ ചെറിയ പാതകളുണ്ട്. അതിലേക്കൂടെ പോകുമ്പോൾ നമുക്ക് കടലിൻ്റെ കുറച്ച് അടുത്തേക്ക് പോയി നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് കാട്ടുപൂക്കളും മരങ്ങളും ഒക്കെ ഈ വഴിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രത്യേകതകളും മറ്റും ഇവിടെ എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബോർഡുകളിലാക്കി എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നേരെ ഇങ്ങനെ അത്യാവശ്യം വീതിയുള്ള ഒരു നടപ്പാതയുണ്ട്. അതിൻ്റെ ഒരു വശത്തേക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളിങ്ങനെ നടന്നു പോയിട്ട് ചെറിയൊരു ഇടുങ്ങിയൊരു പാത. അപ്പോൾ അതിലേക്കൂടി ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കടലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കടൽ കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു പാറയുടെ മുകളിൽ നമുക്കിരിക്കുമ്പോൾ നമുക്ക് താഴേക്ക് വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ജീവൻ പൊഴിഞ്ഞുപോയ കുറച്ച് ആൾക്കാരുടെ ഓർമ്മപ്പെടുത്തലാണ്. ഈ സ്ഥലത്ത് 2 കുഴിമാടങ്ങളുണ്ട്. അത് 1903 മരിച്ചുപോയ 2 ആൾക്കാരുടെ സ്മരണയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ജയിലിൻ്റെ ഗവർണറുടെ മകനും മറ്റൊന്ന് ഒരു ക്ലർക്കിൻ്റെ മകനുമാണ്. പിന്നെ അല്ലാതെ ഇവിടെ കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ അതൊന്നും കൃത്യമായി എവിടെയാണെന്ന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലൊന്ന് ഒരു ജോലിക്കാരൻ്റെതായിരുന്നു. അദ്ദേഹം ജയിലിൻ്റെ ഗേറ്റ് പണിയുന്നതിനിടയ്ക്ക് രൂക്ഷമായ കാലാവസ്ഥ, അതിശക്തമായ കാറ്റ് കാരണം അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണ്. പക്ഷേ അതൊന്നും കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ കുഴിമാടം കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പം നമുക്ക് അവിടെ നിന്നുകൊണ്ട് ജയിലിൻ്റെ കാഴ്ചകൾ കാണാം. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് ആ ജയിലിൻ്റെ ഭാഗങ്ങളും അതിന് ചുറ്റുമുള്ള മരങ്ങളും അതിൻ്റെ പുറയിലേക്കുള്ള അഗാധമായ കടലും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ ഉള്ളത്. പക്ഷെ നമുക്ക് ജയിലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി അത് ഈ വീഡിയോയിലൂടെ നമുക്ക് അത്ര നന്നായിട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിലിൻ്റെ കുറച്ച് വിഷ്വൽസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു ജയിലാണ് ഈ ട്രയൽ ബൈ ഗോൾഡ് ജയിൽ. നമ്മൾ പലവട്ടം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പഴയ ആ ഒരു ക്രൂരതകളും വളരെ കുടിസായിട്ടുള്ള തടവറകളൊക്കെ കാണുമ്പോൾ നമുക്ക് അന്നത്തെ ആ തടവുകാരുടെ ദയനീയ അവസ്ഥയൊക്കെ ഓർത്ത് വളരെയധികം സങ്കടം തോന്നുന്നൊരു കാര്യമാണത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറുതെ ഒരു നടത്തം എന്നതിനപ്പുറം ചരിത്രം മനസ്സിലാക്കിയുള്ളൊരു നടത്തം കൂടിയാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ മുന്നോട്ട് നടക്കുമ്പം ഒരു ജർമ്മൻ സ്മാരകമാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ജർമ്മൻ സ്മാരകം 1-ാം ലോക മഹായുദ്ധ സമയത്ത് ഈ ട്രയൽ ബൈ ഗോൾഡ് ജയിലിൽ കിടന്ന് മരിച്ച ജർമ്മൻകാർക്ക് വേണ്ടിയുള്ള സ്മാരകമാണ്. 1918 തടവുകാർ ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ 1919 ഇത് നശിച്ചുപോയി. പിന്നീട് 1959-60 കാലയളവിൽ ജർമ്മൻ കോൺസുലേറ്റിൻ്റെ സഹായത്താൽ ഇവിടുത്തെ കൗൺസിൽ പുനർനിർമ്മിച്ചതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്മാരകം. 3 ജർമ്മൻ തടവുകാരെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തത്. ഹിഡൻ കോസ്റ്റ് വാർ എന്ന ബോർഡിൽ ഇവിടെ പഴയ ചരിത്രമൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ലൂപ്പ് ട്രയൽ വോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് മാറി മാറി വരുന്ന ഭൂപ്രകൃതിയാണ്. ഇവിടെ നമുക്ക് മുകളിലേക്ക് പോകുന്ന ഹിൽ വോക്കുണ്ട്, അതുപോലെ നമുക്ക് കുത്തനെയുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല സമതലം പോലുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാം, കടൽത്തീരം കാണാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നടന്നുകൊണ്ട് പോകുന്നതെന്ന് പറയുന്നത് വളരെ നല്ല കുളിർകാറ്റായിട്ട് നടന്നു പോകുന്ന മനോഹരമായ കാട്ടുവഴികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഇരുന്ന് നല്ല രീതിയിൽ കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഇത് ഒരു വെറുതെ ഒരു നമ്മൾ ലൂപ്പ് എടുത്ത് കറങ്ങി വരുന്നു എന്നതിനപ്പുറം ഇത് നല്ലൊരു നേച്ചർ ട്രിപ്പ് കൂടിയാണ് പ്രകൃതി സ്നേഹികൾക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് കാട്ടുപൂക്കളെക്കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അതുപോലെ നമ്മൾ ബൈനോക്കുലറും കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് പക്ഷികളെയൊക്കെ നിരീക്ഷിക്കാൻ കഴിയും.
പിന്നെ അതിൻ്റെ പല വിശദാംശങ്ങളും ഇവിടെ വഴിയിലൊക്കെ തന്നെ അവർ ചെറിയ ചെറിയ ബോർഡുകളിൽ അവർ വെച്ചിട്ടുണ്ട്. ഏതൊക്കെ തരം ചെടികളാണ്, കാട്ടുപൂക്കളാണ്, ഓരോ മരത്തിൻ്റെ പ്രത്യേകതകൾ, അതിനെങ്ങനെയാണ് ആ പേര് വന്നത്, കാണാൻ പറ്റുന്ന പക്ഷികൾ, കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് വഴിയിൽ ഇങ്ങനെ വായിച്ചു വായിച്ചു പോകാൻ കഴിയും. നമ്മൾ കൃത്യം പറഞ്ഞാൽ 11:45 നമ്മൾ ആ നാഷണൽ പാർക്കിൽ നിന്ന് നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ കുറച്ചങ്ങോട്ട് ഒരു 12:30 ആയപ്പോഴത്തേക്ക് നല്ല വെയിലായി. അപ്പോൾ നമ്മളെ കടലിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും പതുക്കെ നടത്തം തുടർന്ന് ശരിക്കും ഈ കാട്ടിനകത്തേക്ക് വന്നപ്പോഴത്തേക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷീണവും മാറി. നമുക്ക് ഈ ലൂപ്പ് എടുത്ത് കറങ്ങി വരാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഇടയ്ക്ക് ഷോർട്ട് കട്ട് എടുത്ത് ജയിലിലോട്ടൊക്കെ ഇറങ്ങാം. അതുപോലെ ജയിലിൻ്റെ മുൻപിൽ നിന്ന് ഈ ജർമ്മൻ സ്മാരകം കാണാനായിട്ട് ചെറിയൊരു വഴി മുകളിലേക്കുണ്ട്. അവിടെ ചെന്ന് ജർമ്മൻ സ്മാരകം കണ്ടിട്ട് തിരിച്ച് ജയിലിലേക്ക് ഇറങ്ങിപ്പോവാം. കൂടുതലും ടൂറിസ്റ്റുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലൂപ്പ് എടുത്ത് തന്നെയാണ് കറങ്ങി വന്നത്. അത്രയും ദൂരം നടന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങിയത് അവിടെ നമ്മൾ എത്തിച്ചേരും. പിന്നെ ഇത്രയും ദൂരം നടക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ടാണ് പോയത്. പക്ഷേ തിരിച്ചു വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി, കാരണം ഇവിടെ ടോയ്ലറ്റും അതുപോലെ നമുക്ക് കൈ കഴുകാനും നല്ല രീതിയിൽ ഇരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞു. സാധാരണ ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടാകുന്നതാണ്, ടൂറിസ്റ്റുകളുടെയൊക്കെ നല്ല തിരക്കുണ്ടാകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കൊറോണയുടെ പ്രശ്നങ്ങളെ കാരണം യാതൊരു തിരക്കും ഇല്ലായിരുന്നു. ശരിക്കും ഇവിടെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയിരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ, കാരണം വീട് തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റും അങ്ങനെ തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ച് സമയം അങ്ങനെ ഒരു ആഗ്രഹത്താൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ നല്ല അനുഭവമായിരുന്നു, നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.